തിരുവനന്തപുരത്തും സമാന്തരമായ പ്രതിഷേധമുണ്ട്. അവിടെയും നിരവധി പേർ സംഘടിച്ചിട്ടുണ്ട്. ഇപ്പോൾ കൊല്ലത്ത് കൂട്ടം കൂടി നിൽക്കുന്നവരെ പിരിച്ചുവിടാൻ അവരോട് സംസാരിക്കാൻ ശ്രമിക്കുകയാണ് പോലീസ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കുന്നു. പോലീസ് പ്രവർത്തകരെ പിരിച്ചുവിടാനുള്ള ശ്രമങ്ങൾ രണ്ട് സ്ഥലങ്ങളിലും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. ദിവസങ്ങളായി സംസ്ഥാനത്തുടനീളം കത്തിപ്പടരുന്ന പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി വിഷയം ഇന്ന് ക്ലാസുകൾ തുടങ്ങിയ ദിവസം ആളിപ്പടരുന്നതാണ് കാണുന്നത്. നിയമസഭയിലടക്കം വിഷയം ഉയർത്തുന്നു. പക്ഷേ മന്ത്രി സീറ്റ് ക്ഷാമമില്ല എന്ന നിലപാട് ആവർത്തിക്കുന്നതിനിടയിലാണ് പ്രതിഷേധം കൂടുതൽ സമരമുഖരിതമാകുന്നത്, പ്രതിഷേധങ്ങൾ കൂടുതൽ കടുക്കുന്നത്. എൻ കെ ഷിജു ഉണ്ട്. ഷിജു, എന്താണ് ഇപ്പോൾ സാഹചര്യം? ശീതൾ, വിദ്യാർത്ഥികൾ ആരും തന്നെ പിരിഞ്ഞു പോയിട്ടില്ല. അവർ ബാരിക്കേഡിന് മുന്നിൽ വലിയ പ്രതിഷേധം തന്നെ തുടരുകയാണ്. ഇതിനിടയിൽ മൂന്ന് വട്ടം വിദ്യാർത്ഥികൾക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. ഏതാനും വിദ്യാർത്ഥിനികൾ ഈ ബാരിക്കേഡ് മറികടന്ന് നിയമസഭാ റോഡിലേക്ക് നീങ്ങാൻ ശ്രമിച്ചെങ്കിലും പോലീസ് തടഞ്ഞു. ഏറെ നേരം വാക്തർക്കം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നിട്ടില്ല. വിദ്യാർത്ഥികൾ ഇപ്പോഴും ഈ പോലീസിന്റെ ബാരിക്കേഡിന് മുന്നിൽ തന്നെ സംഘടിച്ച് മുദ്രാവാക്യം വിളിക്കുകയാണ്. ഏതാണ്ട് നൂറിലേറെ പ്രവർത്തകരാണ് ഈ മാർച്ചിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ശീതൾ സൂചിപ്പിച്ചതുപോലെ ഈ പ്ലസ് വൺ പ്രവേശനം പുതിയ അധ്യയന വർഷം തുടങ്ങുന്ന ദിവസം തന്നെ ഈ സ്ഥിതിഗതികൾ കൂടുതൽ സംഘർഷാവസ്ഥയിലേക്ക് പോവുകയാണ്. ഇപ്പോൾ വിദ്യാർത്ഥികൾ ശാന്തരായി ബാരിക്കേഡിന് മുന്നിൽ കുത്തിയിരിക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും പോലീസും ഒരു ഭാഗത്ത് വലിയ തോതിൽ പോലീസ് സംഘടിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് വിവിധ സ്ഥലങ്ങളിൽ ഈ സമാനമായ പ്രതിഷേധം നടക്കുന്നു. തലസ്ഥാനത്തും വിദ്യാർത്ഥികൾ പ്രതിഷേധം കടുപ്പിക്കുകയാണ്. രണ്ട് കാരണങ്ങൾ: ഒന്ന്, പ്ലസ് വണ്ണിന്റെ നിലവിലുള്ള പ്രതിസന്ധി അവർ ഈ മാർച്ചിന്റെ ഭാഗമായി ഉന്നയിക്കുന്നു. മറ്റൊന്ന്, കഴിഞ്ഞ ദിവസം ഈ സമരത്തിന്റെ പേരിൽ, അതായത് വിദ്യാഭ്യാസ മന്ത്രിക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധം നടത്തിയതിന്റെ പേരിൽ ഗോപു നയ്യാർ എന്ന കെ എസ് യു ജില്ലാ പ്രസിഡന്റിനെ വീട് വളഞ്ഞ് അർദ്ധരാത്രിക്ക് ശേഷം പിടിച്ചുകൊണ്ടുപോയി, ഒരു ഗുണ്ടയെപ്പോലെ പിടിച്ചുകൊണ്ടുപോയി എന്നതടക്കമുള്ള വിഷയമാണ് വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നത്. അത്തരത്തിൽ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ അതിക്രൂരമായി പോലീസ് നേരിടുന്നു തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് തലസ്ഥാനത്ത് നിയമസഭയിലേക്ക് ഇന്നിപ്പോൾ നിയമസഭ നടക്കുന്ന ദിവസം വിദ്യാർത്ഥികളുടെ മാർച്ച് നടത്തുന്നത്. ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള മാർച്ചാണിപ്പോൾ റോഡിൽ കുത്തിരുന്ന് വിദ്യാർത്ഥികൾ മുദ്രാവാക്യം വിളിക്കുകയാണ്. സംഘർഷാവസ്ഥയ്ക്ക് നേരിയായതുകൊണ്ട് പോലീസ് മൂന്ന് വട്ടമാണ് വിദ്യാർത്ഥികളെ പിരിച്ചുവിടാൻ ജലപീരങ്കി പ്രയോഗിച്ചത്. പക്ഷേ വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനിയും വിദ്യാർത്ഥികൾ പിരിഞ്ഞു പോയിട്ടില്ല. അവരിപ്പോഴും റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധം തുടരുകയാണ്. ശീതുൾ, ഇതാണ് തിരുവനന്തപുരത്തെ പ്രതിഷേധത്തിന്റെ സാഹചര്യം. എൻ കെ ഷിജു ആണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ പോലീസ് ശ്രമിക്കുന്നു. പക്ഷേ പ്രവർത്തകർ ഇപ്പോഴും കൂട്ടം കൂടിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ്.